എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആമീസ് നെസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചെയ്ത് കാണിക്കാൻ പോകുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. അതിനാവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മീഡിയം സൈസിലുള്ള പൈനാപ്പിൾ ഞാൻ ചെറിയ പീസസാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പാലാണ്. അത് തിളപ്പിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. വെള്ളവും അതുപോലെ തന്നെ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതാണ്. പിന്നെ ഞാൻ ഒരു ബൗളിനകത്ത് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ജ്യൂസിന് നല്ലൊരു മണം ലഭിക്കാൻ വേണ്ടി സഹായിക്കും. പിന്നെ ജ്യൂസിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഐസ്ക്രീം പൗഡറാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാം. ജ്യൂസ് തയ്യാറാക്കുന്നതിന് നമ്മൾ കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആദ്യം ജ്യൂസറിലേക്ക് ഇട്ട് കൊടുക്കണം. നമ്മൾ ആദ്യം തന്നെ മുഴുവനും ഇടണമെന്നില്ല, കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് വെള്ളമാണ്. ഞാൻ 2.5 ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 4 പേർക്കുള്ള ജ്യൂസാണ് ഞാൻ തയ്യാറാക്കുന്നത്, അതുകൊണ്ട് തന്നെ 2.5 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. പാല് ഞാൻ 2 ഗ്ലാസ് പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ എത്ര പേർക്കാണോ ജ്യൂസ് തയ്യാറാക്കുന്നത് അതനുസരിച്ച് നമുക്ക് പാലും വെള്ളവും അളവ് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഐസ്ക്രീം പൗഡർ ചേർത്ത് കൊടുക്കാം. 2 ചെറിയ സ്പൂണാണ് ഞാൻ ഐസ്ക്രീം പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഐസ്ക്രീം പൗഡർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് വളരെയധികം ഈ ജ്യൂസ് ഇഷ്ടപ്പെടും, നല്ലൊരു ഐസ്ക്രീമിൻ്റെ ടേസ്റ്റും കിട്ടും. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. വലിയ 5 സ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്ക് പഞ്ചസാര കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അതനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കാം. ഇനി നമുക്ക് പൈനാപ്പിളിൻ്റെ എസൻസ് ആഡ് ചെയ്യാം. 2-3 തുള്ളി നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാകും. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ജ്യൂസാണിത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് അതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. അതുപോലെ തന്നെ സ്വാദും വളരെ നല്ല രുചികരമായിട്ടുള്ളൊരു സ്വാദുമാണ്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.